ചിങ്ങന്നൂർ ഇറപ്പുഴ ചതയം ജലോത്സവത്തിനിടെ തുഴച്ചിലുകാരൻ മുങ്ങി മരിച്ചു. പാണ്ടനാട് മുതവഴി സ്വദേശി വിഷ്ണുദാസ് എന്ന അപ്പു എന്ന വിളിപ്പേരുള്ള വിഷ്ണുദാസ് ആണ് മരിച്ചത്. മുതവഴി കോടിയാട്ടുകര പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു. ഈ പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് എങ്ങനെയാണ്? വിഷ്ണുദാസ് വെള്ളത്തിലേക്ക് മുങ്ങി പോവുകയായിരുന്നു. അതേ, ഈ നിർമ്മാണത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ പള്ളിയോടങ്ങൾ മുങ്ങാനും തമ്മിൽ കൂട്ടിയിടിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സാധാരണ നിലയിൽ ചുണ്ടൻവള്ളങ്ങളും മറ്റ് കളിവള്ളങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ അല്പം കുറച്ചുകൂടി പള്ളിയോടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ എളുപ്പമാണ്. പക്ഷേ പള്ളിയോടങ്ങൾ അങ്ങനെ വേഗത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ച് ഒഴുക്കും കാറ്റും ഒക്കെ ഉള്ള സമയത്ത് സ്വാഭാവികമായി തന്നെ പല മത്സരങ്ങളിലും ഇങ്ങനെ അപകടങ്ങൾ പതിവാണ്. ഇന്ന് വൈകുന്നേരം 4:30 അപകടമുണ്ടായത്. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിനിടെയായിരുന്നു അപകടം. കോടിയാട്ടുകരയും മുതുവഴിയുമാണ് ബി ബാച്ച് മത്സര പള്ളിയോടങ്ങളുടെ അവസാന ലാപ്പിൽ മത്സരിച്ചത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് പിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ഒരേ ട്രാക്കിലൂടെയാണ് രണ്ട് പള്ളിയോടങ്ങൾ, അതെ, വളരെ വളരെ അടുത്ത്, ഒരു വശത്തിരിക്കുന്ന തുഴക്കാർക്ക് തുഴയാൻ പറ്റാത്ത രീതിയിൽ അത്ര അടുത്താണ് പള്ളിയോടങ്ങൾ മുന്നോട്ട് പോയത്. ഇടയ്ക്ക് വെച്ചത് തമ്മിൽ കൂട്ടിയിടിക്കുകയും രണ്ട് പള്ളിയോടങ്ങൾ തലകീഴായിട്ട് മറിയുകയും ചെയ്തു. വേഗത്തിൽ തന്നെ അഗ്നിരക്ഷാസേനയും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തിരച്ചിലിൽ ഇടപെട്ട് ഭൂരിഭാഗം ആളുകളെയും രക്ഷിച്ചു. പക്ഷേ വിഷ്ണുവിനെ കണ്ടില്ല. തുടർന്ന് അല്പം മാറി, 6 മണിക്കൂറിന് ശേഷം ആ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് പമ്പാ നദിയിൽ അല്പം മാറി അടുത്ത കടവിലാണ് വിഷ്ണുവിന്റെ മൃതദേഹം വിഷ്ണുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ ഈ പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ അല്ലേ? തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നല്ലോ. അതെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരേ ട്രാക്കിലൂടെ തന്നെയാണ് പള്ളിയോടങ്ങൾ മുന്നോട്ട് വന്നത്. നമ്മൾ നാളെ ഉത്രത്താവി ജലോത്സവമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആ പള്ളിയോടങ്ങളുടെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു നിർമ്മാണ രീതി നമുക്ക് മനസ്സിലാവും. ഇത് കാറ്റുണ്ടെങ്കിലോ ഒഴുക്കുണ്ടെങ്കിലോ ഒക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. കാരണം ഇതിന്റെ ഒരു മധ്യഭാഗം മാത്രമാണ് വെള്ളത്തിൽ, പള്ളിയോടങ്ങളുടെ ഒരു നിർമ്മാണ പ്രത്യേകത കൊണ്ട് ഇതിന്റെ ഒരു മധ്യഭാഗം മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങിയിട്ട്. നമ്മൾ ചുണ്ടൻവള്ളങ്ങളൊക്കെ കാണിക്കുകയാണ്, അതിന്റെ ഒരു 90% ഭാഗവും വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാനും മറിയാനും ഒക്കെയുള്ള സാധ്യത കുറവാണ്. നിയന്ത്രിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് സാധാരണയാണ്. ഈ ഒന്നാം ട്രാക്ക് സന്ധി ചോദിച്ചതുപോലെ തന്നെ ഈ തുടക്കം മുതൽ തന്നെ ഇത് ഒന്നിച്ച് ഒരേ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം, ഈ ഒരു വശത്തിരിക്കുന്ന തുഴച്ചിൽക്കാർക്ക് തുഴയാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ അടുത്താണ് പള്ളിയോടം പോയത്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഒഴുക്കും കാറ്റും ഒക്കെ കാരണം ഈ പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും തലകീഴായി മറിയുകയുമാണ് ഉണ്ടായത്. ശരി രഘു, ചെങ്ങന്നൂർ ഇറപ്പുഴ ചതയം ജലോത്സവത്തിനിടെയാണ് അപകടം ഉണ്ടായത്. മുതവഴി കോടിയാട്ടുകര പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വിഷ്ണുദാസ് എന്ന യുവാവിന്. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.